വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല, കഴിഞ്ഞ 4 വർഷം കൊണ്ട് നൽകിയ വാഗ്ദാനങ്ങളിലേറെയും നിറവേറ്റാനും ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചുവെന്ന് ചന്തപുരയിൽ ദേവസ്വം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പഞ്ചായത്ത് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗ്രാമസ്വരാജ്യം, അധികാര വികേന്ദ്രവും എല്ലാം തന്നെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്ന സന്ദേശമാണ് ഇതിൽ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരമുഖങ്ങളിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മുഴക്കി മുദ്രാവാക്യമുള്ള ഗ്രാമസ്വരാജ്യം തന്നെ സ്വന്തം പ്രാപ്തമായ ഒരു ഗ്രാമങ്ങൾ. ഗ്രാമങ്ങളുടെ നാടായ ഇന്ത്യയുടെ പുരോഗതി കൈവരിക്കാൻ സാധ്യമാകണമെങ്കിൽ അത് ഗ്രാമങ്ങളിൽ മാറ്റമുണ്ടായാൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് ഗാന്ധിജി ഭാവിച്ചത്. ഒരു ഗവൺമെന്റും ഇന്നേ വരെ നടപ്പിലാക്കിയിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് 4 വർഷം കൊണ്ട് LDF സർക്കാർ നടപ്പിലാക്കിയത്. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിനെ കേരള ജനത നെഞ്ചേറ്റ് കഴിഞ്ഞു. മലബാർ പാക്കേജിലൂടെ മലബാർ മേഖലയുടെ മുഖം തന്നെ മാറിക്കഴിഞ്ഞാലും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കേരളത്തിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് കൂലി ഉറപ്പുവരുത്തുന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ഖാദി, കൈത്തറി മേഖലയിലെ തൊഴിലാളികളെയാണ് ആദ്യഘട്ടമായി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയെന്നും മന്ത്രി അറിയിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. എന്നാൽ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളെ കേന്ദ്ര സർക്കാർ തഴയുകയാണ് ചെയ്തത്. ഖാദിക്ക് ഏർപ്പെടുത്തിയ റിബേറ്റ് പോലും എടുത്തുകളഞ്ഞു. തൊഴിലാളികളെ പട്ടിണിക്കിടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. എന്നാൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് മാത്രമല്ല കൂലിയുറപ്പ് നൽകുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ഈ വർഷം മുതൽ നടപ്പിലാക്കുന്നത്. സംരക്ഷിക്കുന്നതിന് പകരം ഖാദി വ്യവസായത്തിനുണ്ടായിരുന്ന 20% സബ്സിഡി നിർത്തലാക്കുന്നു. തീർന്നില്ല, നൂലിന്റെ വില 30% കൂട്ടുന്നു. ഖാദി വ്യവസായം പിടിച്ചു നിൽക്കൂ. ഏതായാലും ഒരു കാര്യം വ്യക്തമാക്കി, എന്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൈത്തറിക്ക് നൽകിക്കൊണ്ടിരുന്ന റിബേറ്റ് ഈ കേരള സംസ്ഥാനത്ത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖാദി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യവസായ യൂണിറ്റിലും മസ്റ്റർ റോൾ വെക്കാം. തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെ എത്ര ദിവസം പണി കിടക്കുന്നു നോക്കാം. രാജ്യത്ത് തന്നെ ഇത്തരമൊരു പദ്ധതി ആദ്യമായാണ്. ഖാദി കൈത്തറി തൊഴിലാളികളെയാണ് ഈ പദ്ധതിയിൽ ആദ്യം ഉൾപ്പെടുത്തുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. 100 ദിവസത്തെയെങ്കിലും കൂലിയുറപ്പ് നടപ്പിലാക്കാനാണ് ലക്ഷ്യം. ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിലും EMS പാർപ്പിട പദ്ധതി ലക്ഷ്യമിട്ട രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി PK സീമ ടീച്ചർ അധ്യക്ഷയായിരുന്നു. MBP കരുണാകരൻ EMS ഭവന പദ്ധതിയുടെ താക്കോൽദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് EP കരുണാകരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CM വേണുഗോപാൽ, P ദാക്ഷായണി, KC പത്മനാഭ മാസ്റ്റർ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വികസന കുതിപ്പിൽ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടോദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് 100 കണക്കിന് ആളുകളാണ്. പരിയാരം ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KG ഗോപകുമാർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ഉച്ചയ്ക്ക് 1:30 മരണം. 59 വയസ്സായിരുന്നു. ഗോപകുമാറിന്റെ ആകസ്മിക വിയോഗത്തിലുള്ള നടുക്കത്തിൽ നിന്നും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ഇതുവരെ വിമുക്തരായിട്ടില്ല. കോളേജിൽ ഇന്റർവ്യൂ നടത്തുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവശനിലയിലായ ഗോപകുമാറിനെ ഹൃദയാലയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം ചിറക്കുളം സ്വദേശിയാണ് ഡോക്ടർ ഗോപകുമാർ. തിരുവനന്തപുരം ഡെന്റൽ കോളേജ് ഓർത്തോ വിഭാഗം തലവൻ, ആന്ധ്ര സൈബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ വിഭാഗം തലവൻ എന്നീ നിലകളിൽ ഗോപകുമാർ സ്തുത്യർഹമായ സേവനം കാഴ്ചവച്ചിരുന്നു. മരണവാർത്ത വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും കണ്ണീരിലാഴ്ത്തി. മൃതദേഹം ഡെന്റൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. വിവിധ മേഖലയിലെ ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. ഭാര്യ ഡോക്ടർ അനിത, മക്കളായ പാർവതി, ഗണേഷ് എന്നിവർ പരിയാരം മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥികളാണ്. മൃതദേഹം നാളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. നിര്യാണത്തിൽ അനുശോചിച്ച് മെഡിക്കൽ ക്യാമ്പസിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും.